ഇപ്പോൾ അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളുടേതായ അഭിപ്രായ സർവേകൾ, ശരി, ഈ അഭിപ്രായ സർവേകളിലും പ്രവചനങ്ങളിലും ഒന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയാം. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒരു ആത്മവിശ്വാസത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ ശ്രീ അനൽ ബോസ് യു ഡി എഫിന്? ഒരു ആത്മവിശ്വാസമല്ല, എന്റെയൊക്കെ ഇരുപ്പ് കണ്ടാ അറിയരുത്, 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു ആത്മവിശ്വാസക്കുറവില്ല. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പൂർത്തിയാക്കാൻ സമയം തന്നെ. കാരണം എന്താണെന്നറിയാം, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും, പ്രതിപക്ഷ നേതാവ് പല വിഷയങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 8 നിലയിൽ പൊട്ടിപ്പോകുന്ന, അല്ലെ കുമ്മള പോലെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന കാര്യമാണെന്ന് പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറയുന്നുണ്ടായി. ഏത് കാര്യമാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നിട്ട് അടിസ്ഥാനമില്ലാതെ പോയത് എന്ന് ബോധ്യപ്പെടുത്തട്ടെ. 1 തൊട്ട് 25 കാര്യങ്ങൾ എണ്ണി പറയാൻ ഞാൻ ഈ ചർച്ചയിൽ തയ്യാറാണ്. നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നത്, നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്, നിങ്ങൾക്ക് നിയമപരമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ വന്നു, ഒരുപാട് കാര്യങ്ങൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉയർത്തുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ ശരിവെക്കുന്നു. ആ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതിന് ഒരു പോസിറ്റീവായ റെസ്പോൺസ് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകട്ടെ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉടനടി വിളിച്ചു ചേർത്ത് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു അവസരമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശത്തിൽ ക്രമക്കേട് നടന്നുവെങ്കിൽ നമുക്ക് ഇനി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനൊരു പ്രതിവിധി ആലോചിക്കാം. അടിയന്തരമായ ഒരു പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പൂർണ്ണമായും അത് നിയന്ത്രിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പുറത്തു വന്നിരുന്നു. ശ്രീ അനൽ ബോസ്, താങ്കളുടെ അഭിഭാഷകൻ കൂടിയല്ലേ? എന്റെ അവർണ വസ്തുതാവിരുദ്ധമായി സംസാരിക്കാതെ കാര്യങ്ങൾ, ഓപ്ഷനുകൾ ഒരുപാടാണ്. ഭരണഘടനാപരമായും നിയമപരമായും ഒരുപാട് ഓപ്ഷനുകൾ ഓരോ സന്ദർഭത്തിലും ഉയർന്നു വരും. ഇവിടെ പ്രതിപക്ഷ നേതാവ് കൊടുത്തപ്പോ 2 ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ റിമൂവ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായല്ലോ. അത് പരിശോധിക്കാൻ ഇലക്ഷൻ ആയിപ്പോയി എന്നതുകൊണ്ട് അവർ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നില്ലല്ലോ. അവർ കളക്ടർമാരെ ചുമതലപ്പെടുത്തി അത് പ്രത്യേകം പരിശോധിക്കാൻ പറഞ്ഞില്ലേ? അല്ല, അതിനുള്ള കൃത്യമായ മറുപടി, അതിന്റെ ഒരു മറുപടി ഇന്ന് തന്നെ CPM അത് അനൌദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ അനിൽ ബോസ് നോക്കൂ, ഇപ്പോൾ എല്ലാ നോക്കൂ, അഭിപ്രായ സർവേകൾ എടുത്താൽ മൊത്തത്തിലൊരു ആംബിയൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നു, ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ഓടുന്നു എന്നൊക്കെ താങ്കൾക്ക് പറയാൻ ശ്രമിച്ചാൽ തന്നെയും ആത്മവിശ്വാസത്തോടു കൂടി അത്രമേൽ ഉറപ്പോടു കൂടി പറയാൻ കഴിയുമോ? നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു പടി മുന്നിലുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു നിലയുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ ശ്രീ അനിൽ ബോസ്? അവർണയുടെ ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയട്ടെ. സൗകര്യം ഉണ്ടെങ്കിൽ സമയം അനുവദിച്ചോ, ഞാൻ അങ്ങനെ തന്നെ പറയാം. ഇവിടെ ശബരിമല വിഷയമാണോ ചർച്ച? ശബരിമല വിഷയവും മറ്റ് വിഷയങ്ങളോടൊപ്പമുള്ള ഒരു വിഷയം മാത്രമായിട്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത്. ഞങ്ങൾ എന്താ മുന്നോട്ട് വെച്ചത്? ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്ന നടപടികൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ഗവൺമെന്റ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ആ അഫിഡവിറ്റ് മാറ്റിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 പേർ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളിരുന്നു വാതോരാതെ സംസാരിച്ചല്ലോ അവരുടെ ധൈഷ്ണികതയെ കുറിച്ച്, ദീർഘവീക്ഷണത്തെ കുറിച്ച്, നവോത്ഥാനത്തെ കുറിച്ച്, അവരുടെ നിലപാടുകളെ കുറിച്ച്, അവരുടെ സുതാര്യതയെ കുറിച്ചൊക്കെ പ്രസംഗിച്ചല്ലോ. ഇവര് പറയട്ടെ, നെഞ്ചിൽ കൈവച്ച് പറയട്ടെ, ഇവര് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ എടുത്ത തീരുമാനം കറക്റ്റാണെങ്കിൽ ആ വിധി നടപ്പിലാക്കുന്നതിനെ തടയാൻ ശ്രമിച്ച നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളുണ്ട്, അവരെ കയ്യേറ്റം ചെയ്തതടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ ഈ ഗവൺമെന്റ് കേസെടുത്തു. എന്തേ ആ കേസ് പിൻവലിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു? ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞു വിശ്വാസ സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തത്? ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങൾ മുൻകൂർ അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. എന്തിനാ നിങ്ങൾ പിൻവലിച്ചത്? അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്ന സമയത്ത് എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ കക്ഷികളോടും ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി വിചാരിച്ചില്ല? എത്ര കോടി രൂപയാണ് നവോത്ഥാനം അതിന്റെ പേരിൽ ഈ CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുടക്കിയത് പറയണ്ടേ? ഇവർ ഇപ്പോൾ എന്താ ഇവർ മിണ്ടായിരിക്കുന്നത്? കോടതി വിധി സ്റ്റേ ചെയ്തിട്ടുണ്ടോ? പറയണം, സുപ്രീം കോടതി വിധി ശബരിമല വിഷയത്തിൽ സ്റ്റേ ഉണ്ടോ? സ്റ്റേ ഇല്ലല്ലോ. അപ്പൊ സ്റ്റേ ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നത്? പ്രകാശൻ മാസ്റ്റർ പറയുമ്പോഴും ലാൽകുമാർ പറയുമ്പോഴും ഉള്ള ക്ഷമ എന്തുകൊണ്ട്? എന്റെ ശ്രീ അനിൽ ബോസ്, താങ്കൾക്ക് സമയം അനുവദിക്കുകയായിരുന്നു, പറയൂ. അല്ലേട്ടാ, അവർ ഞാൻ ഇടപെട്ടോ, ഞാൻ ഇടപെട്ടോ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അതുകൂടെ ചേർത്ത് മറുപടി ഞാൻ പറയുന്നത്. ഞാൻ വളരെ കൃത്യമാണ്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് എക്കാലവും വിശ്വാസ സമൂഹത്തിനൊപ്പമാണ്. ആ നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നിലപാട് അതല്ല.
കേരളത്തിലെ നിലപാട് ഇതാണ്. അതുകൊണ്ട് ദേശീയ നേതൃത്വം തിരുത്തണമെന്ന് പറഞ്ഞു. ആ ദേശീയ നേതൃത്വം കേരളത്തിലെ തീരുമാനത്തിന് അംഗീകാരം നൽകി. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ സെറ്റപ്പിൽ മേടിക്കേണ്ട അനുവാദം മേടിച്ചിട്ടാണ് ഞങ്ങൾ നിന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസൃതമായി നിലപാടെടുത്തു. ഞങ്ങൾ പറഞ്ഞു, കേരളത്തിൽ വന്നാൽ വിശ്വാസികൾക്ക് അനുകൂലമായി നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും, വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ ഞങ്ങൾ പിൻവലിക്കും. ഞങ്ങൾ ഈ രണ്ട് കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്യത്തില്ല. ഉമ്മൻചാണ്ടി ഈ വിഷയം മുന്നോട്ട് വെച്ച് വന്ന എല്ലാവരും പറഞ്ഞ എന്താ ചർച്ച ചെയ്യത്തില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് അത് ചർച്ച ചെയ്യരുതെന്ന്. അത് ചർച്ച ചെയ്യണ്ടെങ്കിൽ എന്തിനാണ് കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചത്, തെറ്റായി പോയി എന്ന് പറഞ്ഞത് എന്തിനാണ്? പറഞ്ഞു നിങ്ങൾ അതിനെ കുറിച്ചുകൂടെ പറയണ്ടേ? അപ്പോൾ ഖേദം പ്രകടിപ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായമല്ല, തന്റെ അഭിപ്രായം എന്ന് CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞല്ലോ. അപ്പൊ ഇവർക്ക് തമ്മിൽ ഒരു സ്ഥിരതയുണ്ടോ? ഇവരുടെ പാർട്ടിയിലുള്ള മന്ത്രിക്കും വകുപ്പ് മന്ത്രി ദേവസ്വം മന്ത്രിയാണ്, മനസ്സിലായില്ലേ? ആ ദേവസ്വം മന്ത്രിക്കും ദേശീയ ജനറൽ സെക്രട്ടറിക്കും ഒരേ അഭിപ്രായം ഇല്ലല്ലോ ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിക്കും അഭിപ്രായമില്ലല്ലോ. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിക്ക് അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ സംവരണ വിഷയത്തിൽ ഇപ്പൊ കോടതി പോയാലോ? ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കോടതി പോയാലും ഇവർക്ക് എന്താ അധികാരം? അപ്പൊ പോകേണ്ട കാര്യങ്ങൾക്ക് പോകാൻ അധികാരം ഉപയോഗിക്കാൻ കഴിയും, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ സുപ്രീം കോടതിയുടെ ഇനി വിധി വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന ഈ പക്വത നേരത്തെ കാണിച്ചിരുന്നു എങ്കിൽ ഇത്തരമൊരു കലാപം ഉണ്ടാകുമായിരുന്നോ? പിന്നെ ഇവിടെ സുതാര്യമായ ഗവൺമെന്റ്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെന്റ്, ആഴക്കടൽ മത്സ്യബന്ധനം ഏറ്റവും അവസാനത്തെ കാര്യമല്ലേ? ഇവർ പറയട്ടെ, ഇവരുടെ തുടക്കം തൊട്ടുള്ള നിലപാടെന്താ? ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ എടുത്ത ആദ്യ നിലപാടെന്താ? ഇ.പി. ജയരാജൻ എടുത്ത നിലപാടെന്താ? പ്രതിപക്ഷ നേതാവിന് മനോനില തെറ്റി എന്ന് പറഞ്ഞ ആളുകൾ എന്താ ഇട്ടേച്ചോടി? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ എഴുതാൻ കഴിയുമോ? പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ലാത്തത്? ഓരോന്നും ഞാൻ പറയണോ? സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് ഇങ്ങേ അറ്റം വരെയുള്ള കാര്യങ്ങൾ നോക്കൂ. ശ്രീ അനിൽ ബോസ്, ഈ വിഷയത്തിലൂടെ ക്ലാരിഫിക്കേഷൻ വരുത്താനിടുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽ ബോസ്, PJ കുര്യൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പ്രൊപ്പോസലുമായി എന്തിനാണ് ശ്രീ അനിൽ ബോസ് PJ കുര്യൻ കണ്ടത്? അത് പരിശോധിക്കപ്പെടണം. അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആ കാര്യത്തിനൊന്നും എനിക്ക് അഭിപ്രായവ്യത്യാസമില്ലെന്നേ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനോ നേതാവോ പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതാണ് ഒരു പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്? PJ കുര്യൻ ഇവിടെ ഒരു കേരളം കേവലം കോൺഗ്രസ് പ്രവർത്തകനല്ല. PJ കുര്യൻ ആരാണ് ശ്രീ അനിൽ ബോസ്? ആ PJ കുര്യൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ കണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പ്രപ്പോസൽ വെക്കുന്നുവെങ്കിൽ എന്താണ് അതിന്റെ മറുപടി? കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയൂ അതിന്റെ മറുപടി. പ്രപ്പോസൽ വെച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. ഒരു ദുർവ്യാഖ്യാനമല്ല, വിത്ത് എവിഡൻസ്, വിത്ത് ഡോക്യുമെന്റ്സ്, വിത്ത് ഡോക്യുമെന്റ്സ്. അല്ലല്ല, അങ്ങനെ അങ്ങനെ പറഞ്ഞു തടിയൂര്. അതാണ് ഞാൻ പറഞ്ഞത്, അവർണയ്ക്ക് അജണ്ട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർണയ്ക്ക് അജണ്ട ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവർണയുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പറയണ്ട. എന്റെ അഭിപ്രായം ഞാൻ പറയും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം പറയാനുള്ള അവകാശം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ്, മനസ്സിലായില്ലേ? അതിന്റെ അകത്ത് ഈ പാർട്ടിയിൽ ഒരുപാട് മുൻ MLAമാരും മുൻ MPമാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് എന്താണ് പദവി കോൺഗ്രസ് പാർട്ടിയിൽ? നിങ്ങൾ പറ എന്നെ ഒന്ന് പഠിപ്പിച്ച ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയിൽ നോക്കൂ. ശ്രീ അനിൽ ബോസ് താങ്കളെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രമുഖനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പദവി വഹിച്ച ഒരാൾ ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുവദിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസലുമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ കണ്ടു, അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞ ഒരാൾ ചെന്ന് കാണുമ്പോൾ ശരി എന്ന് പറഞ്ഞ ആ പ്രപ്പോസൽ പഠിച്ചതിന് ശേഷം ആ പ്രപ്പോസലുമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ കണ്ടാൽ അതിലൊരു തെറ്റും കേരളത്തിലെ കോൺഗ്രസിന് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് PJ കുര്യനെ തള്ളി പറയുകയാണോ വേണ്ടത്? ഞാൻ ഈ ചർച്ചയിൽ PJ കുര്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ PJ കുര്യനെ ന്യായീകരിക്കാനാണോ ഞാൻ ശ്രമിച്ചത്? എന്താണ് അവർന്ന് മനസ്സിലാക്കാതെ പോകുന്നത്? പിന്നെ അതിൽ എന്റെ അജണ്ട എന്താണ്? അതിൽ എന്റെ അജണ്ട എവിടെയാണ്? PJ കുര്യൻ ചെയ്ത ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൽ എന്റെ അജണ്ട എവിടെയാണ് ശ്രീ അനിൽ ബോസ്? എന്താണ് അവർണ? ഞാൻ പറഞ്ഞ എന്താ, ഒരു പാർട്ടിയുടെ അഭിപ്രായം, കേരളത്തിലെ CPMന്റെ അഭിപ്രായം പറയുന്നത് CPMന്റെ ഏതെങ്കിലും മുൻ MP ആണോ മുൻ മന്ത്രിയാണോ? CPM സംസ്ഥാന സെക്രട്ടറി പറയും CPMന്റെ അഭിപ്രായം, കോൺഗ്രസിന്റെ അഭിപ്രായം പാർട്ടി പ്രസിഡന്റ് പറയും, PCC പ്രസിഡന്റ് പറയും. മുൻ മന്ത്രിയായിരുന്നു, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, മുൻ രാജ്യസഭയായിരുന്നു. എന്താ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം പറയേണ്ടയാൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാനാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം റിട്ടേൺ ആയി. ഇതിൽ ആരാണെങ്കിലും ഇനി പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞെന്താ
പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണം നടത്താനല്ലേ പറഞ്ഞത്. ശരി, അപ്പൊ പിന്നെ കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരെടുത്ത് താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ ഷാനൽ ബോസ്, താങ്കളോട് ചോദിച്ചിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം അതിനും അപ്പുറത്തേക്ക് മുന്നിൽ നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ, യു ഡി എഫിനുണ്ടോ ശ്രീ അനൽ ബോസ്? 100% 100% എത്രയോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയും, എത്രയോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയും. സ്പ്രിംഗ്ലർ ഞാൻ പറയണോ, ഇ മൊബിലിറ്റീസ് പറയണോ, ബെബ്ക്യു ആപ്പിനെ കുറിച്ച് പറയണോ, ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയെ കുറിച്ച് പറയണോ, കെ ഫോൺ പദ്ധതിയെ കുറിച്ച് പറയണോ, ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ച് പറയണോ, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് പറയണോ, എന്താ ഞങ്ങൾ പറയേണ്ടത്? ബന്ധു നിയമനത്തെ കുറിച്ച് പറയണോ, ബന്ധുക്കൾക്ക് സീറ്റ് നൽകിയതിനെ കുറിച്ച് പറയണോ, ബന്ധുക്കളെ പിൻവാതിലൂടെ നിയമിച്ചതിനെ കുറിച്ച് പറയണോ, കേരളത്തിലെ ലക്ഷോഭ ലക്ഷം വരുന്ന ചെറുപ്പക്കാർ ജോലി ഇല്ലാതെ മുട്ടൽ നീന്തിയതിനെ കുറിച്ച് പറയണോ? നിങ്ങൾ പറ ഞാൻ പറയാൻ തയ്യാറാ. പിന്നെ ദുരിതാശ്വാസ കാലയളവിൽ ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് പ്രകാശ് മാസം നേരത്തെ ഇവിടെ പറഞ്ഞു. ദുരിതാശ്വാസം എന്നുണ്ടായിട്ടുണ്ടോ? അന്നെല്ലാം അതാത് കാലത്ത് ഗവൺമെന്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഇരുന്ന ഗവൺമെന്റുകൾ, പ്രളയം വന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഗവൺമെന്റുകൾ, രാഷ്ട്രീയം നോക്കാതെ നിന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. നമുക്കറിയാമല്ലോ ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെയായിരുന്നു മുൻപ്. ദുരിതാശ്വാസം എന്ന് പറയുന്നത് ദുരിതമനുഭവിക്കുന്ന ആളുകളെ എവിടെ എല്ലാവർക്കും അനൽ ബോസ് വളരെ ആവേശത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ.